പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. വിശ്വാസപൂർവം ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തിയും തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദീപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം. നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ ഭവനത്തിൻ്റെ നിയോഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഓർക്കാം, അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമീൻ. വിശ്വാസപൂർവം ഏറ്റുചൊല്ലുക. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3 ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടി. സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പരിശുദ്ധ കന്യകാ മറിയമേ,
ഓമനപുത്രന്റെ മൃതശരീരം മടിയിൽ വഹിച്ച വ്യാകുല മാതാവേ, കണ്ണുനീരിന്റെ താഴ്വരയിൽ അങ്ങ് ഞങ്ങൾക്ക് കരുണയുള്ള അമ്മയായിരിക്കണമേ. നിർഭാഗ്യ പാപികളുടെ സങ്കേതമേ, അവിടുന്നാണ് ഞങ്ങളുടെ ശക്തിയേറിയ ആശ്രയം. കുരിശൻ ചുവട്ടിൽ വെച്ച് അനുഭവിച്ച ദുസ്സഹപീഠകളെ കുറിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ തിരുക്കുമാരന്റെ തിരുമുറിവുകളിൽ കാഴ്ചവെക്കണമേ. കാൽവരിയിൽ വെച്ച് വേദനയുടെ മനുഷ്യനായ ഈശോയെ, നിത്യപിതാവിനെ കാഴ്ചവെച്ച പരിശുദ്ധ അമ്മേ, വ്യാകുലങ്ങളുടെ ഏഴുവാളുകൾക്ക് മധ്യേ ഞങ്ങളുടെ അമ്മയായി തീർന്നുകൊണ്ട് ഞങ്ങളെയും അങ്ങേ മക്കളായി സ്വീകരിച്ചുവല്ലോ. വ്യാകുലപൂർണമായ ഞങ്ങളുടെ നല്ല അമ്മേ, നസ്രത്തിലെ മംഗളവാർത്തയുടെ നിമിഷം മുതൽ തിരുക്കുമാരൻ്റെ യാതനാപൂർണമായ മരണം വരെ അവിടുന്ന് അനുഭവിച്ച ഘോരവേദനയെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സഹനത്തിലും ദൈവ തിരുമനസ്സിനോട് യോജിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അങ്ങയുടെ തിരുസുതന്റെ തിരുമേനി ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും തിരുരക്തം ചിന്തപ്പെടുകയും ചെയ്തു. ചമ്മട്ടിയുടെയും മുൾമുടിയുടെയും കാരുരുമ്പാണിയുടെയും വേദനകൾ അങ്ങയുടെ ഹൃദയത്തിലും സഹിച്ചുവല്ലോ. പരിശുദ്ധ അമ്മേ, അവിടുത്തെയും അങ്ങയുടെ ഓമനപുത്രന്റെയും വേദനകൾക്ക് കാരണമായത് ഞങ്ങളുടെ നീചമായ പാപങ്ങളാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവയെക്കുറിച്ച് ഞങ്ങൾ ദുഃഖിക്കുന്നു. കരുണ നിറഞ്ഞ ഞങ്ങളുടെ അമ്മേ, അവയ്ക്കെല്ലാം പരിഹാരം ചെയ്ത് അങ്ങയെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളെയും അഭിലാഷങ്ങളെയും ഞങ്ങൾക്കുള്ള സമസ്തവും ഞങ്ങളെ മുഴുവനായും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം പോലെ ഞങ്ങളെ നയിക്കണമേ. ഏറ്റവും വ്യാകുലപൂർണയായ മാതാവേ, ദുഃഖിതരുടെ ആശ്വാസമേ, അങ്ങയോടപേക്ഷിച്ച ഓരോരുത്തരെയും അങ്ങ് നിരസിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ മധ്യസ്ഥത തേടിയവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഓർക്കണമേ. പാപികളുടെ ആശ്രയമേ, ആസന്ന മരണരുടെ ആശ്രയമേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്താണെന്നും അറിയുന്നുവല്ലോ. ഓരോ നിമിഷവും പരിശുദ്ധ രൂപിയുടെ സ്വരം ശ്രവിക്കുവാനും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാമ്മേ, ദൈവപുത്രൻ്റെ സമീപേ ഏറ്റവും വല്ലഭമുള്ള സർവശക്തൻ്റെ അമ്മേ, അങ്ങിൽ ആശ്രയിക്കുന്നവരെ കൈവിടുകയില്ല എന്ന മനോവിശ്വാസത്തിൽ പാപികളായ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വാതിലിൽ മുട്ടുന്നത് കണ്ടാലും, അവതരിച്ച വചനത്തിൻ മാതാവേ, ഞങ്ങളുടെ യാചനകൾക്ക് വാതിൽ തുറന്നു തരണമേ. നമുക്കെല്ലാവർക്കും മനസ്താപത്തോടും പ്രതീക്ഷയോടും കൂടെ പരിശുദ്ധ അമ്മയുടെ അതിദാരുണമായ വ്യാകുലങ്ങളും കണ്ണീരും സ്മരിച്ച് നമുക്കും നമ്മുടെ ഭവനത്തിനും നമ്മുടെ സമൂഹങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. കർത്താവേ, ജീവിതാന്തസ്സിൻ്റെ ചുമതലകൾ ശരിയായി നിർവഹിച്ച് ക്രിസ്തുവിനെ സാക്ഷികളാകുവാൻ ഞങ്ങൾ സഹിക്കേണ്ടി വരുന്ന ജീവിത ക്ലേശങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കർത്താവേ, പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിക്കുറവിനെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കർത്താവായ ദൈവമേ, ബലഹീനരായ ഞങ്ങൾ പാപത്താൽ ദൈവത്തിൽ നിന്നകന്ന് പോയതോർത്ത് മേലിൽ അങ്ങയോട് എന്നും ഐക്യപ്പെട്ടിരിക്കാമെന്ന പ്രതിജ്ഞ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പരിശുദ്ധ ദൈവമേ, അനുദിന ജീവിതത്തിൽ വന്നു ചേരുന്ന കുരിശുകളെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതാന്ത്യവും തിരുസുതന്റെ ബലിയിൽ ഐക്യപ്പെട്ട പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലങ്ങളോട് ചേർത്ത് ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, 3 മണിക്കൂർ നേരം കുരിശിൽ തൂങ്ങി വേദനകൾ സഹിച്ചു മരിച്ച പുത്രന്റെ തിരുഹൃദയം തുറക്കപ്പെട്ട ശേഷം മൃതശരീരം കുരിശിൽ നിന്നിറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ അനുഭവിച്ച
ദുസ്സഹമായ വേദന ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതവും നിരന്തരമായ സ്നേഹബലിയാക്കി പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് കാഴ്ചവെക്കുന്നു. തൻ്റെ ഓമനപുത്രൻ്റെ മൃതശരീരത്തിൽ അവസാന ചുംബനങ്ങൾ അർപ്പിച്ച ശേഷം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ആ തിരുമേനി കല്ലറയിൽ അടക്കം ചെയ്തു. മടങ്ങിയ അവസരത്തിൽ പരിശുദ്ധ അമ്മ സഹിച്ച അപാരമായ ദുഃഖങ്ങളെപ്പറ്റി ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. കർത്താവേ, എൻ്റെ എളിയ ജീവിതം സഹോദരങ്ങൾക്ക് നിരന്തര സേവനമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന മണിക്കൂറുകൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ യാചിക്കുന്നു. അമ്മേ ദൈവമാതാവേ, അനുദിനം ഞങ്ങൾ നേരിടുന്ന ദുഃഖദുരിതങ്ങളും വേദനയും കഷ്ടപ്പാടും ദൈവതിരുമനസ്സിന് വിധേയമായി സഹിക്കുവാനും നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും സമാധാനപൂർണമായി നയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികൾക്ക് സുഖവും മരണാസന്നർക്ക് ഭാഗ്യമരണവും നൽകണമേ. പാപത്തിൻ്റെ വഴിയിൽ ചരിക്കുന്നവരെ ഈശോയിലേക്ക് അടുപ്പിക്കണമെന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ ദൈവമാതാവേ, നിരാശയിൽപ്പെട്ടവർക്ക് പ്രത്യാശയും എല്ലാ പാപങ്ങൾക്ക് മാനസാന്തരവും നൽകണമേ. എല്ലാ യുവതി യുവാക്കൾക്കും ഉത്തമമായ വധുവരന്മാരെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും ദൈവമക്കളാക്കി വളർത്തുവാനുള്ള വരം എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ. എല്ലാ യുവതി യുവാക്കളെയും പരിശുദ്ധാരൂപിയിൽ നിറയ്ക്കണമേ. എല്ലാ സഭാധികാരികളെയും രാഷ്ട്രീയാധികാരികളെയും ഈശോയുടെ അരൂപിയാൽ നിറയ്ക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതയായ കന്യകാ മാതാവേ, അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി ലഭിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും പരിശുദ്ധ ത്രിത്വത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള അങ്ങും അങ്ങയുടെ ഓമനപുത്രനും സഹിച്ചത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നോർത്ത് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ നേരുള്ള കൃതജ്ഞതാ പ്രകരണമായി അങ്ങയെ നിർമ്മല ഹൃദയത്തിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവേ, രോഗപീഠിതരെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും മുറിവും ബന്ധനവുമുള്ളവരെയും അങ്ങയുടെ അനന്തകാരുണ്യത്താൽ രക്ഷിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധമാക്കട്ടെ. ഈ യാചനകളെല്ലാം പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വ്യാകുലങ്ങളെ പ്രതി ഈശോയുടെ ആരാധ്യ തിരുനാമത്തെ കുറിച്ച് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഏറ്റെടുക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളുടെ മേലുണ്ടാകണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും പൊതിഞ്ഞുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും.